ഉടൻ തന്നെ വലിയ തിരയിളക്കങ്ങൾ വന്നു. ആ കടൽക്ഷോഭത്തിനിടയില് അവർ രണ്ടുപേരും അവരുടെ ആ ചെറിയ തോണിയില് കരയിലേക്ക് അടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ പതിയെ പതിയെ കരകാണാ കടൽ തട്ടിൽ നിന്നും മലനിരകള് കാഴ്ചയിൽ പെട്ടപ്പോൾ അവർ ആശ്വസിച്ചു. ഇനി കരയിലേക്ക് 20-25 കിലോമീറ്ററുകൾ മാത്രം. പക്ഷേ ആ കടലിലെ കോളിളക്കത്തില് ബോട്ടിന്റെ ചാലകയന്ത്രം നശിച്ചുപോയി. മോട്ടറില്ലാതെ കരയിലേക്ക് അടുക്കാനാവും? തുഴയാൻ പങ്കായവുമില്ല, ഉയർത്താൻ പായയുമില്ല. അവരിനി എവിടേക്ക് എത്തണമെന്ന് കടല് തീരുമാനിക്കും. ജോസ് സാൽവദോർ ആൽവറിങ്കോ, എസ് എ കെ കൊർദോബ എന്നീ രണ്ട് മുക്കുവന്മാർ 2012 നവംബർ 17 ഭൂമിയിലെ ഏറ്റവും വലിയതും ആഴമേറിയതുമായ പസഫിക് സമുദ്രത്തിൽ അകപ്പെട്ടു പോയത് അങ്ങനെയാണ്. പിന്നീട് 2014 നവംബർ 30 മാർഷൽ ഐലൻഡിലെ കടൽ തീരത്ത് വെച്ച് അവിടുത്തെ രണ്ട് സ്വദേശിയര് സ്പാനിഷിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പൂർണ്ണ നഗ്നനായ ഒരാളെ കണ്ടു, ആൽവറിങ്കി. ഈ രണ്ട് തീയതികൾക്കിടയിൽ 438 ദിവസം. ഇത്രയും നാൾ വലിയ കപ്പലുകൾ പോലും പോകാൻ പേടിക്കുന്ന പസഫിക് സമുദ്രത്തിൽ ആൽവറിങ്ക എങ്ങനെ ജീവിച്ചു? അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരന് എന്ത് സംഭവിച്ചു? പിന്നീട് കൊർദോവ കുടുംബം പരാതിപ്പെട്ടതുപോലെ ആൽവറിങ്ക വിശന്നപ്പോൾ അദ്ദേഹത്തെ ആ കൂട്ടുകാരനെ ഭക്ഷണമാക്കി. ഇന്നത്തെ ക്ലാസ് മുറിയില് നമുക്ക് ആൽവറിങ്കയുടെ 438 ദിവസത്തെ അതിസാഹസികമായ അതിജീവന കഥയറിയാം. നവംബർ 17 ആൽവറിങ്കയും കൊർദോബയും അവരുടെ ചെറിയ വള്ളത്തില് മെക്സിക്കൻ പസഫിക് കോസ്റ്റിൽ നിന്നും മീൻ പിടിക്കാനായി ഇറങ്ങി. അവർ ഇരുവരും പരിചയ സമ്പന്നരായ മുക്കുവരായിരുന്നു. ആകെ 30 മണിക്കൂർ മാത്രം ദൈർഘ്യം വരുന്ന ഒരു യാത്രയ്ക്കാണ് അവർ ഒരുങ്ങിയിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത സാധാരണ വള്ളമായിരുന്നു അവരുടേത്. ആകെ 7 മീറ്റർ നീളവും പിന്നെ ഒരു കുഞ്ഞു മോട്ടറും മറ്റുമൊക്കെ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. രാത്രി 1 മണിക്ക് 120 കിലോമീറ്റർ അകലെ ആഴക്കടലിൽ പോയി മീൻ പിടിക്കാനാണ് അവരുടെ ഉദ്ദേശം. അപ്പോഴാണ് കടല് ക്ഷുഭിതമാകുന്നതും ആരംഭത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതും. മോട്ടറും നാശമായി ഗത്യന്തരമില്ലെന്ന് കണ്ടപ്പോൾ അവര് കയ്യിലുള്ള റേഡിയോ വെച്ച് അവരുടെ മുതലാളിക്ക് ഒരു റേഡിയോ സന്ദേശം അയച്ചു. അവരെ ഉടനെ രക്ഷിക്കാനായിട്ട് എത്താമെന്ന മുതലാളിയുടെ റേഡിയോ മറുപടിയും കിട്ടി. പക്ഷേ അതിനുശേഷം റേഡിയോയും നാശമായി. കരയിലുള്ളവരുമായിട്ട് സംവദിക്കാനായിട്ട് ഇനി മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. പരിഭ്രാന്തി, നിരാശ, കൂടെ അത്രയും നേരം അടുത്തായി കൊണ്ടിരുന്ന, അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മലനിരകൾ അകലേക്ക്. വിജനമായ പസഫിക് സമുദ്രത്തിൽ അവർ രണ്ടുപേരും അങ്ങനെ അകപ്പെട്ടു. പിന്നീട് അവർക്ക് വേണ്ടി അവരുടെ മുതലാളി ആളെ കൂട്ടി തിരച്ചിലൊക്കെ നടത്തിയെങ്കിലും 5 ദിവസത്തെ നീണ്ട തിരച്ചിലിലും ആളെ കിട്ടാതായപ്പോൾ തിരച്ചില് അവസാനിപ്പിച്ചു. ആൽവറിങ്കയും കൊർദോബയും ചുറ്റിലും നോക്കിയപ്പോൾ എല്ലാ ദിശയിലും ജലപരപ്പ് മാത്രമാണ് കാണാനായത്. ചുറ്റും ഒരേപോലെ കാറ്റിനും കടലിനുമൊപ്പം പതിയെ പതിയെ എങ്ങോട്ടോ നീങ്ങി. അത്രയും ചെറിയ വള്ളമായതിനാൽ ആകാശത്തു നിന്നും ആരുടെയും കണ്ണിൽ പെടില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. ആകാശത്തേക്ക് സിഗ്നൽ കൊടുക്കാൻ കൊടിയോ തോക്കോ ഒന്നും തന്നെ കയ്യിലില്ല. കഴിക്കാൻ ഭക്ഷണവുമില്ല. ചുറ്റിലും വെള്ളമാണെങ്കിലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ നേർത്തതാണെന്ന് അവർ മനസ്സിലാക്കി. വിശദപ്പെട്ട ഭക്ഷണത്തിനായിട്ട് തങ്ങളുടെ വള്ളത്തിലേക്ക് ചാടി വന്ന ചെറിയ മീനുകളെയും പാറി വന്നിരുന്ന ചെറിയ കിളികളെയും കൈകൊണ്ട് പിടിച്ച് പച്ചക്ക് കഴിച്ചു. ദാഹിച്ചപ്പോഴ സമുദ്രത്തിൽ ഒഴുകി നടന്ന പ്ലാസ്റ്റിക് കുപ്പികളെ പറക്കിയെടുത്തിട്ട് മഴവെള്ളം ശേഖരിച്ചിട്ട് അത് കുടിച്ചു. പക്ഷെ മഴയില്ലാത്ത സമയത്ത് അവര് കടലാമകളെ പിടിച്ച് ആമകളുടെ ചോര കുടിച്ചു. പിന്നെ സ്വന്തം മൂത്രവും കുടിച്ചു. ഇങ്ങനെ ഇവർ ചെലവഴിച്ചത് ദിവസങ്ങളോ ആഴ്ചകളോ അല്ല, മാസങ്ങളാണ്. കൂട്ടിനുള്ളത് ഒരു കുഞ്ഞു വഞ്ചിയും ഒരു കൂട്ടുകാരനും. ആ കൂട്ടുകാരനാകട്ടെ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ആകെ മടുപ്പും മരവിപ്പുമായി. പച്ചമാംസം ഇനി കഴിക്കില്ലെന്നുറപ്പിച്ച് പട്ടിണി കിടന്ന് ചത്തു. എവിടെയെന്നറിയാത്തിടത്ത് ആൽവറിങ്ക ഒറ്റയ്ക്കായി. വലിയ കപ്പലുകൾ പോലും പോകാൻ ഭയക്കുന്ന ഭാഗത്താണ് ആൽവറിങ്ക പെട്ടുകിടക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തില് ഒരു കാർഗോ ഷിപ്പ് അതിലൂടെ കടന്നുപോയെന്നും അതിലുള്ള 4 പേര് തന്നെ കണ്ടുവെന്നുമാണ് ആൽവറിങ്ക പറയുന്നത്.
ഒടുവിൽ രക്ഷപ്പെടാനൊരു മാർഗമായി എന്ന് ആൽബ്രഹിംഗ് ഏറെ ആശിച്ചുവെങ്കിലും അവര് നിർത്താതെ ആൽബ്രഹിംഗയെ സഹായിക്കാതെ കടന്നു. എങ്കിലും ആൽബ്രഹിംഗ പിന്നെയും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അയഞ്ഞ് പിഞ്ഞ് നാശമായി. കടലിലെ കൊടും വെയിലിലും പെരുമഴയിലും ആൽബ്രഹിംഗയ്ക്കുണ്ടായിരുന്നത് ഒരു സ്വെറ്റ്ഷർട്ട് മാത്രമാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴും കടലില് അയാളെ തേങ്ങകൾ ഒഴുകി നടക്കുന്നതായിട്ട് കണ്ടു. അടുത്തെവിടെയോ ഒരു കരയുണ്ട് എന്ന നിഗമനത്തിലെത്തി ആൽബ്രഹിംഗ. പിന്നെയും മുന്നോട്ട് നീങ്ങിയപ്പോഴും ഒരു കര പോലെ എന്തോ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ തെളിഞ്ഞു. അത്ര നാളും തനിക്ക് ആശ്രയമായിരുന്ന ആ വള്ളം ഉപേക്ഷിച്ച് ആൽബ്രഹിംഗ കടലിലേക്ക് ചാടി ആ കരയെ ലക്ഷ്യമാക്കി നീന്തി. അങ്ങനെയാണ് 2014 ജനുവരി 30 438 ദിവസങ്ങൾക്ക് ശേഷം ആൽബ്രഹിംഗ മനുഷ്യരെ കണ്ടുമുട്ടുന്നത്. മാർഷൽ ഐലൻഡിലെ ഹോണെറ്റോൾ എന്ന വളരെ ചെറിയൊരു സ്ഥലത്താണ് ആൽബ്രഹിംഗ എത്തുന്നത്. തന്റെ ദിശ തെല്ലൊന്ന് മാറിയിരുന്നെങ്കിലും പിന്നെ വേറെ കര കാണാൻ കുറഞ്ഞതൊരു 5000 കിലോമീറ്റർ എങ്കിലും അയാള് സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു. അതിനൊരു 240 ദിവസം കൂടി എടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആൽബ്രഹിംഗ രക്ഷപ്പെട്ടു. പിന്നീട് കുറെ ചികിത്സകളിലൂടെ ആരോഗ്യം വീണ്ടെടുത്തു. പക്ഷേ ഇദ്ദേഹത്തിന്റെ അതിജീവന കഥ കേട്ട് കൊർദോബയുടെ വീട്ടുകാര് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. എസ് ഐ കെയിൽ കൊർദോബയെ വിശന്നപ്പോൾ ആൽബ്രഹിംഗ ഭക്ഷണത്തിനായി കൊലപ്പെടുത്തിയതാണെന്ന് പറഞ്ഞ് അവർ പരാതിപ്പെട്ടു. പക്ഷേ ആ വാദത്തെ സാധൂകരിക്കാനായിട്ട് തെളിവുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ആൽബ്രഹിംഗയെ കോടതി കുറ്റപ്പെടുത്തിയില്ല. ഏറ്റവും കൂടുതൽ നാള് കടലില് ആഴക്കടലില് സമുദ്രത്തില് ഒരു ചെറിയ വള്ളത്തില് സർവൈവ് ചെയ്തതിന്റെ വേൾഡ് റെക്കോർഡ് ഇന്ന് ആൽബ്രഹിംഗയുടെ പേരിലാണ്. അബദ്ധവശാൽ നേടിയ ഒരു നേട്ടം. ആൽബ്രഹിംഗയുടെ ഈ സാഹസികമായ അതിജീവന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും തോന്നലുകളും കമൻറ്റുകളായി രേഖപ്പെടുത്തും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ് എറ്റ്.